ആരോഗ്യമേഖലയിലെ കെടുകാര്യസ്ഥത തുറന്നു പറഞ്ഞ് ഭരണപക്ഷ MLA കെ ബി ഗണേഷ് കുമാർ. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ചെയ്ത സ്ത്രീയുടെ വയറ് ഇപ്പോഴും തുന്നിക്കെട്ടാത്ത നിലയിലാണ്. ആരോഗ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും ചികിത്സ നിഷേധിച്ചു. ഡോക്ടർ ആർ ശ്രീകുമാറിന്റെ പേരെടുത്തു പറഞ്ഞാണ് വിമർശനം. ചില സത്യങ്ങൾ പറയും, അത് ഗവൺമെന്റിനെതിരെയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ വ്യവസ്ഥിതിക്കെതിരെയാണ്. സർക്കാർ ഓഫീസുകളിലും സർക്കാർ സമ്മേളനത്തിൽ വ്യവസ്ഥിതികൾക്കെതിരെ പലപ്പോഴും സംസാരിക്കാറുണ്ട്. അതൊരിക്കലും ആരും തെറ്റിദ്ധരിക്കുക. അതൊരു പൊളിറ്റിക്കൽ അല്ല, അതൊരു രാഷ്ട്രീയമല്ല, അതൊരു സർക്കാരിനെതിരെയല്ല, പ്രതിപക്ഷത്തിനെതിരെയല്ല. ഞാൻ പറയുന്നത് നമ്മളെ വ്യവസ്ഥിതികൾ മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ നിയോജക മണ്ഡലത്തിലെ വിധവയായ ഒരു സ്ത്രീ 48 വയസ്സുണ്ട്. ഇവരുടെ പേര് ഞാനിവിടെ വായിക്കുന്നില്ല. മുള്ളൂർ നിരപ്പുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അവർക്ക് ഡിസംബറിൽ, ഉദ്യോഗസ്ഥരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, ഡിസംബറിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഒരു സർജറി ചെയ്തു. ആ സർജറി ചെയ്തതിന് ശേഷം വിദഗ്ധ ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് അയക്കുകയാണ്. ഡിസംബർ മാസം 17 2022 ഡിസംബർ മാസം 17 മെഡിക്കൽ കോളേജ് സർവീസ് സമയം തരണം. ഒരു നല്ല കാര്യം പറയാം, ഒരു സർജറി ഇവിടെ ചെയ്തു. ആ സർജറിയുടെ ഫലം ഞാനിവിടെ കാണിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ അനുവദിച്ചാൽ ഞാൻ ഈ വീഡിയോ ടേബിളിൽ വയ്ക്കാം. ആ സഹോദരിയുടെ വയറ് ചക്ക വെട്ടി പൊളിച്ചതുപോലെ, ഒരലമാര തുറന്നതുപോലെ വെട്ടി വെച്ചിരിക്കുകയാണ്. സ്റ്റിൽ നൗ, ഇപ്പോഴും സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അത് എന്ത് സയൻസ്? ഞാൻ ഡോക്ടറല്ല, ഞാൻ സയൻസ് പഠിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. അത്രയും വലിയ കാര്യമൊന്നും അറിയുന്ന ആളല്ല. പക്ഷേ ഡോക്ടർമാരുടെ സംഘടനയ്ക്കും ഡോക്ടർക്കും നാളെ ഒരു ന്യായം പറയാൻ കാണും. പക്ഷെ ഇതെന്ത് ന്യായമാണെന്ന് ഈ ജനപ്രതിനിധികളും മാധ്യമങ്ങളും ഇല്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിച്ചാൽ മാത്രമേ നമ്മളതിൻ്റെ പുറകുള്ള. ഞാൻ കാണിക്കാം എടുത്ത വീഡിയോ. അവർ സ്വന്തം നിലയ്ക്ക് എനിക്ക് അടുത്ത അയച്ച വീഡിയോയാണത്. വെട്ടി പൊളിച്ചു വെച്ചിട്ട് KSRTC ബസ് കയറി പാവം നിരന്തരമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരിക. എന്തിനാണ് ഈ വെട്ടി പൊളിച്ചു വെച്ചേക്കുന്നത്? തച്ചൂടെ, ഇതിനൊരു പരിഹാരം വേണ്ടേ? ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. മന്ത്രി വിളിച്ചു നേരിട്ട് സൂപ്രണ്ടിനെ, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചു. ഇവർ രണ്ടിനും വിളിച്ചു വന്നിച്ചാൽ സൂപ്രണ്ട് നന്നായി പെരുമാറി. അദ്ദേഹം ഇവരെ വിളിച്ചു വരുത്താൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഓഫീസിൽ നിന്ന് ഇവരെ പുനലൂർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാനും വെളിപ്പെടുത്തു. എനിക്ക് പേടിയൊന്നും, ഏത് സംഘടന എതിർത്ത് ഇനി എന്ത് പ്രസ്ഥാന വഴിട്ടിറക്കിയാലും IMA ആയാലും കുഴപ്പമില്ല, KGMO ആയാലും എനിക്കൊരു പേടിയില്ല. അതൊന്നും എന്നെ ഒന്നും ചെയ്യത്തില്ല. ഞാൻ സത്യമാണ് പറയുന്നത്, അവർ അഡ്മിറ്റ് ചെയ്തില്ല. ശ്രീകുമാർ എന്നൊരു ഡോക്ടറാണ്, അദ്ദേഹമാണ് ഈ സർജറി ചെയ്യാനുള്ള സർജറിയുടെ ചുമതലയുള്ള. അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത് അദ്ദേഹം മാറിക്കളഞ്ഞു. സൂപ്രണ്ട് പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം. വീണ്ടും ഇവർ പറഞ്ഞ് തിരിച്ചു നോക്കണം പറഞ്ഞു. ഈ ശ്രീകുമാർ RC ശ്രീകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ജനറൽ സർജറി വിഭാഗത്തിൻ്റെ തലവനാണ് എന്നാണ് അറിയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, എന്തായാലും ആരോഗ്യമന്ത്രി ഇടപെട്ടിട്ട് പോലും കൃത്യമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഗണേഷ് കുമാർ സഭയിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഡോക്ടറുടെ പേരടക്കം എടുത്തു പറയുന്നുണ്ട്. എന്താണ് കൂടുതൽ കാര്യങ്ങൾ? പുനലൂർ സ്വദേശി, അതായത് പത്തനാപുരം മണ്ഡലത്തിലെ ഒരു യുവതി, ഒരു സ്ത്രീയുടെ ദുരിതാവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവർ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സഭയിൽ പറയുന്നത്. അദ്ദേഹം ഇന്ന് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ധനാഭ്യർത്ഥനകളിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് ക്ഷണിച്ചപ്പോഴാണ് മുഖവരിയായി താൻ പറയുന്നത് ഈ സിസ്റ്റത്തിനെതിരെയാണ്, സർക്കാരിനെതിരെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യവകുപ്പിലെ പ്രവണതകളെ രൂക്ഷമായി വിമർശിച്ചത്. അദ്ദേഹം ഒരു വിവരം അദ്ദേഹം പറയുന്നത്, ഇത് ഈ മെഡിക്കൽ കോളേജിൽ, അതായത് ആദ്യം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഒരു പത്തനാപുരം മുള്ളൂർ സ്വദേശിയായ സ്ത്രീ ചികിത്സ തേടി, അവിടെ ശസ്ത്രക്രിയ കഴിഞ്ഞു. കഴിഞ്ഞ ശേഷം ഇവരുടെ വയർ തിരികെ തുന്നിക്കെട്ടി കൊടുത്തില്ല. അതിനുശേഷം ഇവരെ തിരികെ വീട്ടിലേക്ക് അയച്ചു. തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തുടരുകയായിരുന്നു. ഇതിനിടെ MLA ആയി താൻ ഇടപെട്ട് മന്ത്രിയെ വിളിച്ചു. അങ്ങനെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. എന്നാൽ അവിടെ ഒരു ഡോക്ടർ ഈ രോഗിയെ ചികിത്സിക്കാൻ തയ്യാറായില്ല. ഇവരുടെ വയറിപ്പോഴും, ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ഇവരുടെ വയറിപ്പോഴും തുന്നാതെ തുറന്ന അവസ്ഥയിലാണുള്ളത്. അദ്ദേഹം അതിൻ്റെ വീഡിയോയും സഭയിൽ പ്രദർശിപ്പിച്ചു. ആ സഭയിൽ വീഡിയോയും പ്രദർശിപ്പിച്ച ശേഷമാണ് അദ്ദേഹം ഇതൊരു ആരോപണമായി ഉന്നയിച്ചത്. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടറായ ഡോക്ടർ RC ശ്രീകുമാറിൻ്റെ പേരും ഉന്നയിച്ചു. അദ്ദേഹത്തിന് ഈ ജനറൽ സർജറി വിഭാഗത്തിൽ സർജറി ചെയ്യാൻ, ശസ്ത്രക്രിയ ചെയ്യാൻ തയ്യാറാകാത്തത് ഡോക്ടർ RC ശ്രീകുമാറാണെന്നും അദ്ദേഹം സൂപ്രണ്ട് വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്തില്ല, പകരം അദ്ദേഹം ലീവ് എടുത്തു പോയി എന്നുള്ള ഗുരുതരമായ ആരോപണവും ഉന്നയിച്ചു. അതുകൂടാതെ ആശുപത്രികളിൽ നടക്കുന്ന ചില പ്രവണതകളെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ഒന്ന്, ആശുപത്രിയിലെ ജീവനക്കാരുടെ പെരുമാറ്റം, പ്രത്യേകിച്ച്
സെക്യൂരിറ്റി ജീവനക്കാരുടെ പെരുമാറ്റം കണ്ണാശുപത്രിയിലാകട്ടെ മെഡിക്കൽ കോളേജിലാകട്ടെ ജനപ്രതിനിധി പോയാൽ പോലും സെക്യൂരിറ്റിക്കാർ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൂടാതെ മറ്റ് ചില സാഹചര്യങ്ങൾ, അതായത് മറ്റ് ആശുപത്രികളിൽ പോയാലും ഇവരെങ്ങനെ സെക്യൂരിറ്റി ജീവനക്കാർ ജനങ്ങളോട് പെരുമാറുന്നു, എങ്ങനെ ഇടപെടുന്നു. ഞാൻ ഉമേഷിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ഗണേഷ് കുമാർ MLA സഭയിൽ പരാമർശിച്ച വിഷയത്തിൽ പറയുന്ന സ്ത്രീ ഇപ്പോൾ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. താങ്കളുടെ അവസ്ഥയാണ് ഇപ്പോൾ KB ഗണേഷ് കുമാർ സഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ വീഡിയോ അടക്കം കാണിക്കുന്നു. താങ്കൾ നേരിട്ട അവസ്ഥകളെ കുറിച്ച് അദ്ദേഹം സഭയിൽ സംസാരിക്കുകയായിരുന്നു. എന്താണ് പറയാനുള്ളത്? എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ സംഭവിച്ചത് എനിക്ക് പിന്നെ ഫെബ്രുവരി, ഇപ്പൊ ഒരു വർഷമായി ഫെബ്രുവരിയിൽ എനിക്ക് യൂട്രസ് എടുത്തു. പിന്നെ പ്രൈവറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയത് ഉപാസനയിലാണ്. അപ്പൊ അവിടുന്ന് 1.5 മാസം കഴിഞ്ഞപ്പോ എനിക്ക് ഇതുപോലെ പഴുപ്പും കല്ലിപ്പും ആയി വയറില്. അപ്പൊ അവിടുന്ന് മരുന്ന് കുത്തി വെച്ചിട്ടൊന്നും എനിക്ക് ഇതായില്ല, ശരിയായില്ല. പിന്നെ ഉടനെ എനിക്ക് അടുത്ത കല്ലിപ്പ്, വയറ് ഫുള്ള് കല്ലിപ്പാവുകയാണ്. വയറ് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കല്ലിപ്പായി പഴുപ്പായി. ഇവര് കൊല്ലത്ത് ഒരു സർജൻ വയറ് 1-2 പ്രാവശ്യം കല്ലിപ്പ് കീറി, 3-ാമത്തെ പ്രാവശ്യം ഒരു ഓപ്പറേഷൻ, മെയിൻ ഓപ്പറേഷൻ വീണ്ടും ചെയ്തു. പഴുപ്പെടുത്തു, ഉടനെ തന്നെ പഴുപ്പായിട്ട് വീണ്ടും എന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അപ്പൊ അവിടുന്ന് വീണ്ടും എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു, അപ്പഴും പഴുപ്പായി. വീണ്ടും ഓപ്പറേഷൻ ചെയ്തപ്പോ വീണ്ടും പഴുപ്പായി. ഓപ്പൺ ആക്കി ഒരു കുറെ ദിവസം ഇട്ടിട്ട് മുറിവ് ഉണങ്ങിയപ്പോ വീണ്ടും ഓപ്പറേഷൻ ചെയ്ത് വീണ്ടും തയ്ച്ചപ്പോ പഴുപ്പായി. പിന്നെ ഇപ്പൊ ഓപ്പൺ ആക്കി തന്നെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും ഇപ്പൊ പഴുപ്പും കല്ലിപ്പുമായി. നമ്മളവിടെ പോയി കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഈ മെയിൻ ശ്രീകുമാർ സാറാ, അപ്പം മെയിൻ സാറ് നമ്മള് പരിഗണിക്കുന്നില്ല. അവര് PG ഡോക്ടർമാരെ ഏൽപ്പിക്കുകയാണ്. PG ഡോക്ടർമാര് നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ PG ഡോക്ടർമാരുടെ സഹകരണം നല്ലതാ, അവര് നല്ല രീതിയിൽ നമ്മളെ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ പോയിട്ട് എനിക്ക് കുറയുന്നില്ല. വീണ്ടും 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 പഴുപ്പും കല്ലുപ്പും ആവുക, വീണ്ടും കീറുക, വീണ്ടും വയറിങ്ങനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു എനിക്ക് മരുന്ന് പ്രതികരിക്കുന്നില്ല. അവരതിനെപ്പറ്റി ഇത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് പോലും മനസ്സിലാവുന്നില്ല എന്നാണ് ആ ഡോക്ടർമാർ എന്നോട് പറയുന്നത്. എനിക്ക് വാക്കുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയുന്നില്ല. അതായത് താങ്കൾ ഇതുവരെ ഈ അസുഖവുമായി ബന്ധപ്പെട്ട 3 ആശുപത്രികളെ, മെഡിക്കൽ കോളേജ് അടക്കം 3 ആശുപത്രികളെ സമീപിച്ചു അല്ലേ? അല്ല, 3 അല്ല. ഞങ്ങൾ ആദ്യം കൊല്ലം പ്രൈവറ്റ് ആയിട്ട് ഉപാസന പോയി, യൂട്രസ് എടുത്തതിന് പഴുപ്പ് വന്ന് വീണ്ടും അവിടെ പോയി. പോയിട്ട് പിന്നെ അവര് മൈൻഡ് ചെയ്തില്ല. അവരൊന്നും സ്കാൻ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ പഴുപ്പ് ആ കല്ലിപ്പോ കൂടി എന്നെ പറഞ്ഞു വിട്ടപ്പോ ഞങ്ങൾ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ പോയിട്ട് ഒരു 10 ദിവസം ഇട്ട് ആന്റിബയോട്ടിക് കുത്തിവെച്ച് പിന്നെ വീണ്ടും കല്ലിപ്പും പഴുപ്പും ആയപ്പോ ആ സാറ് പറഞ്ഞു, മേഡം പറഞ്ഞു, നിങ്ങൾ എവിടെയോ പോയി ചെയ്തിട്ട് വന്നേക്കുക, നിങ്ങൾക്കൊന്നും ഇല്ല കൊച്ചേ എന്ന് പറഞ്ഞു എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. ഞാൻ അപ്പൊ ഉടനെ കൊല്ലം സർജനെ കണ്ട്. അപ്പം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോയപ്പോഴും കൃത്യമായ ചികിത്സ നൽകിയില്ല. ഡോക്ടർമാർ അവിടുന്ന് പറഞ്ഞു വിടുകയായിരുന്നു. നൽകിയില്ല. അവിടുന്ന് എനിക്ക് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ എവിടെയോ പോയി ചെയ്തിട്ട് വന്നെന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടിട്ട് ഉടനെ ഞാൻ വീണ്ടും അഭയം തേടി കൊല്ലം സർജനെ, ഒരു ജമീന ഡോക്ടർ എന്ന് പറഞ്ഞ അവിടെ പോയി. അവിടെ പോയി 2 പ്രാവശ്യം കല്ലിപ്പ് വന്ന് വീണ്ടും കീറി കീറി 3-ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ആ സർജൻ വീണ്ടും എനിക്ക് ഓപ്പറേഷൻ, മെയിൻ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് പഴുപ്പെടുത്തിട്ട് പിന്നെ മെഡിക്കൽ കോളേജിലോട്ട് പോയി 3-4 പ്രാവശ്യം. ഇപ്പൊ വയർ ഓപ്പൺ ആക്കി തന്നെ ഇരിക്കുവാണ്. ആ മുറിവ് ഉണങ്ങുന്നില്ല. പിന്നെ ആ മുറിവ് കൊല്ലത്തെ ഈ ഡോക്ടേഴ്സിനെ ഒക്കെ കണ്ടിട്ടും ശരിയാത്തതിന് ശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വന്നത് അല്ലേ? മെഡിക്കൽ കോളേജിലേക്ക് വന്നത് ആരെങ്കിലും പറഞ്ഞതനുസരിച്ചാണോ മെഡിക്കൽ കോളേജിലേക്ക് വന്നത്, അതോ സ്വന്തം താല്പര്യ പ്രകാരം? അല്ല, ഈ കൊല്ലത്തെ സർജൻ ആ മേഡം പറഞ്ഞിട്ടാണ് മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തത്. എന്നാ ഇനിയും മെഡിക്കൽ കോളേജിലോട്ട് പോകാൻ പറഞ്ഞു, അങ്ങനെ മെഡിക്കൽ കോളേജിലോട്ട് പോയതാണ്. ഇതിൽ MLA പറയുന്നതനുസരിച്ച്, ആരോഗ്യമന്ത്രി അടക്കം പറഞ്ഞതനുസരിച്ചാണ് താങ്കൾ മെഡിക്കൽ കോളേജിൽ എത്തിയതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ടോ, സംഭവിച്ചിട്ടുണ്ടോ താങ്കളുടെ വിഷയത്തിൽ ഈ ആരോഗ്യമന്ത്രി അടക്കം ഇടപെട്ടിരുന്നോ? ആരോഗ്യമന്ത്രി ഇപ്പോഴാണ് ഈ ഞങ്ങള് ഗണേഷ് കുമാർ MLA സാറിനെ ഞങ്ങൾ ഡയറക്ടർ പോയി കണ്ട് സംസാരിച്ചപ്പം അവിടുന്ന് ഇടപെട്ടു. സൂപ്രണ്ടിനെ, അവിടുത്തെ സൂപ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ല, അവർക്ക് നല്ല ചികിത്സ കിട്ടണം, അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞിട്ട് അവര് പിന്നെ അത്ര ഇതാക്കിയില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ ഈ ഓപ്പറേഷൻ കഴിയുമ്പോഴല്ല എന്നെ പിറ്റേ ദിവസം ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്. ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. ഈ ഓപ്പറേഷൻ മെയിനായിട്ട് കീറിയിട്ട് പിറ്റേ ദിവസം അവിടെ സ്ഥലമില്ലെന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങനെ പറഞ്ഞു വിടുക. അപ്പൊ അവിടുത്തെ ഒരു ഡോക്ടറോട് പറഞ്ഞ് എനിക്ക് പാൻ വരത്തില്ല, നിങ്ങൾ കിടന്ന് ചികിത്സിക്കണം കുറച്ച് ദിവസം എന്ന് പറഞ്ഞ് അത് നിങ്ങൾക്കായിട്ട് ഞാനൊരു ബെഡ് ശരിയാക്കി തരാം, ബെഡ് ഞാൻ നിങ്ങൾക്ക് ഈ ബെഡ് അങ്ങ് എഴുതി തരാന്ന് പറഞ്ഞിൻ്റെ അടുത്ത്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വന്ന ശേഷവും ഇത്തരത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം മടങ്ങിപ്പോവേണ്ട അവസ്ഥയാണ് ഉണ്ടാവുന്നത്. കൃത്യമായ ഒരു റെസ്റ്റോ കാര്യങ്ങളോ ലഭിക്കുന്നില്ല? ഇല്ല, കിട്ടുന്നില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ ചെറിയ താലൂക്ക് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകും. അവിടുന്ന് വീണ്ടും ഞങ്ങളെ 10 ദിവസം കഴിയുമ്പം അവിടുത്തെ ചികിത്സ നല്ല രീതിയിൽ തരും. അവിടുന്ന് മെഡിക്കൽ കോളേജിൽ എഴുതുന്ന രീതി തന്നെ പുള്ളിക്കാരൻ അവിടുത്തെ സാറ് എനിക്ക് ഡ്രസ്സിങ് ചെയ്ത് പറഞ്ഞു, കുറച്ച് ഏകദേശം ഒരു പരിവാവും നമ്മളെ പറഞ്ഞു വിടും. വീണ്ടും അടുത്ത പ്രാവശ്യം കല്ലിപ്പാവും, വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയി. ഇങ്ങനെ പോയിട്ട് ഇപ്പൊ പോയി വന്നും പോയി വന്നിപ്പോ 1 വർഷമായി. ഇപ്പൊ വീണ്ടും പഴുപ്പായി കല്ലിപ്പായി എനിക്ക് ഇടുങ്ങലായിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ ഇരിക്കുക.
ഇപ്പോൾ എന്താണ് താങ്കളുടെ അവസ്ഥ? ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടാണോ അനുഭവിക്കുന്നത്? ആണ്, വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. എനിക്ക് വയറും കൊണ്ടൊന്നും പറ്റാത്തൊരവസ്ഥ. ഈ കല്ലിപ്പാവുക, വീണ്ടും കല്ലിപ്പായി പഴുപ്പാവുക, വീണ്ടും കീറുക, വേദന സഹിച്ചിപ്പോ ഒരു വർഷം കൊണ്ട് ഇപ്പൊ കടന്ന് അനുഭവിക്കുക. ഈ ഡോക്ടർ ആർ സി ശ്രീകുമാറിന്റെ പേരെടുത്ത് പറഞ്ഞായിരുന്നു എം എൽ എയുടെ സഭയിലെ വിമർശനം. ഈ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എങ്ങനെയാണ്? ഡോക്ടറിന്റെ ഭാഗത്തുനിന്ന് പോയി കഴിഞ്ഞാല് ഡോക്ടർ നമ്മളോട് പറയും, അവിടെ പോകുമ്പോ സാറേ ഇത് നമ്മൾ പോകുമ്പോ ഒ പിയിൽ പോകുമ്പോ സാറ് പറയുന്നതുകൊണ്ട് അവിടെ അങ്ങോട്ടും പോവാന്ന് പറഞ്ഞ് പി ജി ഡോക്ടർമാരുടെ അടുത്തോട്ട് നമ്മളെ പറയും. അവരാണ് ആ നോക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ പി ജി ഡോക്ടർമാരാണ്. ഇപ്പൊ ഈ കഴിഞ്ഞതിന്റെ അങ്ങേ ആഴ്ച ഞാൻ പോയപ്പം പിന്നെ അഡ്മിറ്റ് ആവാൻ വേണ്ടി പോയതാ. അപ്പൊ പോയപ്പോ അവിടുത്തെ ഡോക്ടർമാരെന്നെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർമാര് മാറി പുതിയ ഡോക്ടർമാരായി. അപ്പൊ അവരോട് വിവരം പറഞ്ഞപ്പം പറഞ്ഞു നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടു. അപ്പം കെ വി ഗണേഷ് കുമാർ സാറിന്റെ അവിടുത്തെ പാർട്ടി ഓഫീസിന്റെ സാർ വിളിച്ചു പറഞ്ഞു, അങ്ങനെ പിന്നെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അഡ്മിറ്റ് ആവാൻ പറഞ്ഞപ്പോ ഞാന് അവിടെ പോയി വീണ്ടും ഞങ്ങൾ ആ സാറിനെ കണ്ടപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്തിട്ട് ശരി ഓക്കെ സാറേന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞു നിങ്ങളെ അഡ്മിറ്റ് ആക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സാറേ എന്നെ എട്ടാം വാർഡിലോട്ട് അഡ്മിറ്റ് ആക്കണം, കാരണം ഞാൻ പതിനാലാം വാർഡിൽ എനിക്ക് അവിടെ ഇൻഫെക്ഷൻ ആവുന്ന ഒരു സാഹചര്യമാണ്. കാരണം അവിടെ മെഡിക്കൽ കോളേജിലെ ജോലി നടക്കുന്നത് കാരണം ഇൻഫെക്ഷൻ ആവുന്നോണ്ട് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് എട്ടാം വാർഡിൽ തന്നെ വേണം എങ്കിൽ ഞാൻ അഡ്മിറ്റ് ആവാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു സാറ് പറഞ്ഞു നിങ്ങൾക്ക് മാത്രമുള്ള നിയമങ്ങളല്ല ഇവിടെ, എല്ലാവർക്കും ഉള്ള നിയമങ്ങളാണ്. അതുകൊണ്ട് പതിനാലാം വാർഡിൽ ഞങ്ങൾക്ക് എഴുതി തന്നു, ഞാൻ ഇങ്ങനെ പോവുകയും ചെയ്തു. കാരണം അവിടെ വീണ്ടും ഇൻഫെക്ഷൻ ആവുമെന്നുള്ളത് എനിക്ക് 100% എനിക്കറിയാം. അതായത് ഈ ഡോക്ടർ ആർ സി ശ്രീകുമാറിനെ സമീപിക്കുമ്പോഴെല്ലാം താങ്കളോട് പി ജി ഡോക്ടേഴ്സ് നോക്കുമെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു. ആ പി ജി ഡോക്ടർമാർ അവരെ ഏൽപ്പിക്കും. പിന്നെ സാറ് മൈൻഡ് ചെയ്യത്തില്ല, സാർ അങ്ങ് പോകും. പിന്നെ റൗണ്ട്സിന് വരുമ്പോ ഒന്ന് എന്താ ഏതാന്നൊന്ന് ചോദിക്കും, പോവും. ഇന്നേ വരെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൂടെ ഈ സാർ വന്നിട്ടില്ലെന്നുള്ളതാ. താങ്കൾ ആ ഡോക്ടറുടെ കീഴിലായിരുന്നു ചികിത്സ തേടിയത്, പക്ഷേ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് കാര്യമായ സഹകരണമോ ഒരു രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരു രോഗിയോടുള്ള ഒരു രീതിയിലുള്ള സഹകരണവും ആ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല അല്ലേ? ഇല്ല, ഉണ്ടായിട്ടില്ല. എന്തായാലും ഞങ്ങൾ ആ ഡോക്ടറെ, ഈ ഒരു സംഭവം വന്നപ്പോൾ തന്നെ ആ ഡോക്ടറെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. ആർ സി ശ്രീകുമാറിനെ ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതിലൊന്നും പറയാനില്ല എന്നാണ് ഡോക്ടർ ഞങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ഇനിയിപ്പോൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്? കാരണം ആരോഗ്യം ഇത്രയധികം വഷളായ ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. എനിക്കിപ്പോ എവിടെ പോയാലും എന്റെ ഈ അസുഖം മാറണം സാർ. ഞാനും വയ്യാത്തൊരു ഉമ്മയേ ഉള്ളൂ. എനിക്ക് എവിടെയെങ്കിലും ഈ അസുഖം മാറിയിട്ട് ഈ എത്ര വർഷം എത്ര ഒരു വർഷമായി ഞാൻ കിടപ്പിലായിട്ട് എന്റെ ഉമ്മയും മാത്രമേ ഉള്ളു, വയ്യാത്തൊരു ഉമ്മയാ ഉള്ളത്. കണ്ണിലെ തിമ്മലുമായിട്ട് ഓപ്പറേഷൻ ചെയ്യാറുള്ളു. എനിക്ക് ഈ അസുഖം മാറിയിട്ട് വേണം എനിക്ക് അവരെ നോക്കാനുണ്ട്. ഈ എം എൽ എ സഭയിൽ പറയുന്നതേ ഈ വയറ് തുന്നിക്കെട്ടാത്ത സാഹചര്യമാണ് എന്നാണ് എം എൽ എ സഭയിൽ വ്യക്തമാക്കുന്നത്. ആ ഞാൻ പഞ്ഞി വെച്ച് അടച്ചോണ്ട് നടക്കുക, വയറ് മുന്നിൽ കെട്ടിയിട്ടില്ല. ഈ പഴുപ്പ് കാരണം വയറ് മുന്നിൽ കെട്ടാൻ പറ്റത്തില്ല. മെഡിക്കൽ കോളേജ് പറഞ്ഞേക്കുന്നത് ഇനി ഒരു ഓപ്പറേഷൻ ഞങ്ങൾ ഇനി ചെയ്യത്തില്ല, ഇനി എന്ത് വന്നാലും ഞങ്ങൾ ഇനി ഓപ്പറേഷൻ ചെയ്യത്തില്ലെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇനി ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലാണെന്ന് കെ വി ആ സാറ് പറഞ്ഞേക്കുന്നത്, പി ജി ഡോക്ടർ കെവിൻ, ഡോക്ടർ കെവിൻ. ശരി ശരി. എന്തായാലും താങ്കൾ ആരോഗ്യം ശ്രദ്ധിക്കുക, സങ്കടപ്പെടേണ്ട സാഹചര്യമില്ല. എന്തായാലും ആ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ എം എൽ എ അടക്കം സഭയിൽ വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്, മാധ്യമങ്ങളിലൂടെ അടക്കം വാർത്ത പുറത്തുവരുന്ന സാഹചര്യമുണ്ട്. കൃത്യമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വേണ്ടപ്പെട്ടവർ ഇടപെടുമെന്ന് കൂടി കരുതുന്നു. എന്നാലും ഞങ്ങളടക്കം ഈ വിഷയത്തിൽ താങ്കളോടൊപ്പമുണ്ട്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. നേതൃത്വത്തെ വിമർശിച്ചതിന് കെ മുരളീധരനും എം കെ രാഘവനും കത്തയച്ച കെ പി സി സി നടപടി തള്ളി രമേശ് ചെന്നിത്തലയും എം എം ഹസനും. എ ഐ സി സി അംഗങ്ങളിൽ നിന്നും കെ പി സി സി വിശദീകരണം തേടാറില്ല.